ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് നോക്കി നടക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ ചാൻസ് നോക്കി നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളവർ അല്ലെ മോഡലിങ് എന്തുമായിക്കോട്ടെ ഈ മേഖലയിലേക്ക് പ്രവേശനം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത്ര ഉദ്ദേശിക്കുന്ന പോലത്തെ അപ്പിയറൻസ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇപ്പോൾ അഭിനയിക്കാൻ കഴിവുള്ള ഒത്തിരി പേര് അഭിനയിക്കണ്ട വേണ്ട എന്ന് തീരുമാനിച്ച് പോവുകയാണ് കൂടുതലും സംഭവിക്കുന്നത്. കാരണം അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള പെണ്ണുകൾ വേണം. അത് പോരാത്തതിന് ഈ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റോ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ, പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ആരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർമാരല്ല ഇങ്ങനൊന്നും അല്ല, പക്ഷെ ഒരു കൂട്ടമുണ്ട്, കൂടുതലും അങ്ങനെയുള്ളവർ തന്നെയാണ് ഇതിനകത്ത്. ഇനി ചിലപ്പോൾ ഇതിനകത്ത് ഏത് വമ്പൻ ടീമാണേലും മെയിൻ നടന്മാരൊക്കെ ആരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഒരു നിർബന്ധം, അതായത് ഈ പെണ്ണുങ്ങളൊക്കെ ഇവരൂടെ പോയി താമസിക്കണം, ഒരു ദിവസം നിൽക്കണം, ഒരു ദിവസം പോയി സംസാരിച്ചിരിക്കണം എന്നൊക്കെ. അപ്പോൾ അത് സ്ഥിരമാണ്. ഒത്തിരി പെൺകുട്ടികൾ ഈ റോള് ചോദിച്ച് പോയവർക്കെല്ലാം ഈ അനുഭവം ഉണ്ടായിക്കാണും. നമ്മുടെ നാട്ടിലെ മെയിൻ പരിപാടികളൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നതല്ല, ഇത് വേണ്ടെന്ന് വെച്ച് ഒരു 1000 പേരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 1000 പെണ്ണുങ്ങളെങ്കിലും എങ്ങനെ റോള് ചോദിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിക്കാണും, യാതൊരു സംശയമില്ല. എന്തിനധികം പറയുന്നത്, പണ്ട് പാർവതി പറഞ്ഞതല്ലേ കാസ്റ്റിംഗ് കോച്ചിനെ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ റോളില്ല, ഭാവിയില്ല, നിന്നെ ഒന്നും എത്തിക്കത്തില്ല, നിന്നെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും, നീ ഒരു ലുക്കും ആകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ, തീരെ നിവൃത്തിയില്ലാത്ത എന്നാൽ അത്യാവശ്യം അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക, ഡാൻസ് കളിക്കാനും പാട്ടുപാടാനൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെന്ന് കേട്ടിരിക്കും, പക്ഷേ നിവൃത്തികേട്, അങ്ങനെ അറ്റ നിവൃത്തികേട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർ പറയുന്നതെങ്കിൽ അവർ ആ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അങ്ങനെ അവർ ചിലപ്പോൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോയാൽ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്ന നടികളിൽ വരെ എത്താം. അപ്പം ഞാൻ ആലോചിക്കുന്നതിനെ അറിയോ, ഇപ്പം ഇവിടെ നമ്മൾ കാണുന്ന മെയിൻ നടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്ത് അങ്ങനത്തെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുത്ത് ആയിരിക്കാൻ ചിലപ്പോൾ ഈ നിലയിലെത്തി എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. കാരണം 90% എൻട്രി ഇങ്ങനെയൊക്കെ തന്നെ കിട്ടും. ഇത് മെയിൻ ആൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് താഴെ എപ്പോഴത്തെ അങ്ങനെ റെക്കമെൻഡേഷൻസ് ഇങ്ങനെ പലതുണ്ട് ഇതിനകത്ത്. ഇവിടെ കയറി പറ്റാൻ വേണ്ടി പല സംഭവങ്ങൾ, ഇത് ഈ ഫീൽഡിൽ മാത്രമല്ല കേട്ടോ, മറ്റ് പല ഫീൽഡുകളിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കയറി പോകുന്നവർക്ക് പെട്ടെന്ന് കയറി പോവാം, അല്ലാതെ വേറെ ഒന്നും ഇവർ എന്തോ ഇതുപോലെ 10 പേര് വരുന്നതിനകത്ത് 2 പേര് തയ്യാറാണ്, ബാക്കി 8 പേര് പോവും. അതിനിപ്പോൾ എന്താ പോയാൽ, ഇവിടെ നടിക്ക് പ്രാധാന്യമുള്ള വലിയ റോളുകളൊന്നും ആരും ആ തുടക്കക്കാരെ കൊണ്ട് ജയിക്കാറൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് 98% നടികളും ഇന്നിവിടെ അഭിനയിച്ച് തകർത്തിരിക്കുന്ന നടികളും വന്നേക്കുന്ന ഈ ഫീൽഡിലോട്ട്. അത് മനസ്സിലാകണമെന്നെങ്കിൽ, ഇപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ ചിലതൊക്കെ അണാവണമെന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ അത് മനസ്സിലാകുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞില്ല, 1000 പേര് ഇതിനകത്തുനിന്ന് വേണ്ട എന്ന് വിചാരിച്ച് പോയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പിന്നെ ചിലർ ഇതുപോലൊന്നും ചെയ്യാതെ മനസ്സിലായി വളരെയധികം കഷ്ടപ്പെട്ട് പ്രതി ഇതിനകത്തൊന്നും നിൽക്കാതെ ഇവരിൽ നിന്നൊക്കെ മാറി നിന്ന് അധികം സിനിമയൊന്നും കിട്ടത്തില്ല അവർക്ക്. നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള പെണ്ണാണ്, പ്രത്യേകിച്ച് അങ്ങനെ കുറ്റം പറയാനൊന്നും ഇല്ല, പക്ഷേ ആ കുറ്റിന് സിനിമ കിട്ടത്തില്ല. അങ്ങനെ ഒത്തിരി നടികൾ നമുക്കറിയാം, ഇവരുടെ സംഘടനയിലില്ല, അല്ലെങ്കിൽ ഇവളുമാർ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും വരത്തില്ല. ഇതേപോലെ സംവിധായകന്മാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡ്യൂസർമാർക്കോ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് കൂടെ കൂടി ഇമാതിരി തറപരിപാടികളൊന്നും എനിക്ക് ഇതാവത്തില്ല. അത്ര നിവൃത്തിയോടില്ലായിരിക്കും, മനസ്സിലായില്ലേ. ആ പെൺകുട്ടിക്ക് ജീവിച്ചു പോകാൻ വഴിയുണ്ടേൽ സ്വല്പം ഈ വക കാര്യങ്ങൾ ഇങ്ങനത്തെ എന്താ പറയേണ്ടത് താല്പര്യമില്ലാതെ ഒരു കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ സഹകരിക്കൽ ഒക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. മറ്റൊരു ഉണ്ട്, മറ്റു ടൈപ്പ് ആൾക്കാരുണ്ട്, അതിപ്പോൾ ഓഫീസിൽ പോലും ഉണ്ട്. നമ്മുടെ ഓഫീസിൽ കാണാൻ ചിലപ്പോൾ ചോദിച്ച് ഭയങ്കരമായിട്ട് കയറി ആരെങ്കിലും ഒന്ന് ചാക്കിട്ട് അവളൊന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് ഇവിടെ ഇവന് മാത്രമല്ല ഇവക്കെ മാത്രം എന്ന് പറയുന്നൊരു പ്രത്യേക ആനുകൂല്യം അത് പലയിടത്തും നടക്കാറുണ്ട്. അയാൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഉണ്ടല്ലോ ഈ രീതി മാത്രമാണ് എന്താ പറയുക, അങ്ങനെ ഇത് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് അവർ പവർഫുൾ ആണ്, അത് ശരിയല്ല. ഒരിക്കലും എങ്ങനെ ഇങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. കഴിവുള്ളവരെ ഇങ്ങനെയൊക്കെ ആണോ എന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, കോപ്പി അടിച്ച് ജയിക്കുന്നവർ അവർ കഴിവുറും ഉണ്ട്, നന്നായി പഠിച്ച് ജയിക്കുന്നവരല്ല. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കയറി വരുന്നവരുടെ പിന്നീടുള്ള അവരാണ് ഈ ഫ്രോഡ് കാണിക്കുമ്പോൾ എല്ലാ ഫ്രോഡുകളും ഒന്നിച്ചല്ലേ നിൽക്കത്തുള്ളൂ. അവർക്ക് അങ്ങനെയുള്ളവരായിരിക്കും ആവശ്യമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ളവരെ ഇവർക്ക് ആവശ്യമെന്ന്. പക്ഷേ ഇതല്ലാതെ രീതിയിൽ ഇവിടെ നല്ല രീതിയിലൊന്നും സിനിമയിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലേ. എവിടെ ചെന്നാലും പെണ്ണുങ്ങളെ കംപ്ലയിൻ്റ് ഇതാണ്. ഈ പെൺപിള്ളേരെല്ലാം എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യും, എന്താ കാര്യം, ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഈ നമ്മുടെ മറ്റേ മുതിർന്ന നടന്മാരും ഇവിടുത്തെ വലിയ ആൾക്കാരും നമ്മൾ കാണുന്നവരൊക്കെ ഇങ്ങനെയാണ് ഇതിനെ വെച്ചേക്കുന്നത്, ഈ ഇൻഡസ്ട്രിയെ ഈ രീതിയിൽ ആക്കി വെച്ചേക്കുക. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ തുടർന്ന് വരുന്നത്. ഇതിനകത്തൊന്നൊരു മോചനം ഇല്ലേ, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഒരു മാന്യമായി നടത്തുന്ന ഇൻഡസ്ട്രി ആക്കി കൂടെ ഇവിടെ എന്ത് ഇത്ര നിർബന്ധം ഇങ്ങനെ തന്നെ വേണം ഇതുങ്ങളെ എല്ലായിടത്തും കൊണ്ട് കിടത്തണം ഇരുത്തണം. പെണ്ണിനെ സിനിമയിൽ ഉപയോഗിക്കുന്ന പോലും എന്താ പറയണ്ടത് വേറെ തരത്തിലാണ്. കൂടുതൽ സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. പല ഇതുങ്ങളെ കൂടുതലും കൊണ്ടുവന്ന് തുണി പതിക്കാനും തുട കാണിക്കാനും ബുക്കിൾ കാണിക്കാനും മലയാള വെട്ട് കാണിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. കുണ്ടി മുതുവരെ എന്തെങ്കിലുമൊക്കെ കുളിക്കുന്നതും ഇതൊക്കെയാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം.
അങ്ങനെ ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ മെജോറിറ്റി പോപ്പുലേഷൻ ആയതുകൊണ്ട് ഈ ഒരു കാര്യമാണ് താല്പര്യം എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലോട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ തന്നെ ഇവരെ എടുക്കുന്നത്. എന്തോ അല്ലേ അവസ്ഥയെ, ഞാനിതില്ല ആലോചിക്കുന്നത്. ഈ ഇപ്പോഴത്തെ വലിയ മുതിർന്ന നടിമാരുടെയൊക്കെ ആരംഭഘട്ടത്തിൽ അവരനുഭവിച്ച ബുദ്ധിമുട്ട്, ശരിക്കും ബുദ്ധിമുട്ടില്ല, പല ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് ഇവർ ഈ നിലയിൽ എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്മാരൊക്കെ കൂടുതൽ ചിലപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സമ്മർദ്ദം ഉണ്ടായത് ഈ നടികൾക്കായിരിക്കും അല്ലേ. അപ്പോൾ ശ്രീ ഈ പറഞ്ഞവർ പാർവതി എന്നൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ ഇവർ വന്ന് പറഞ്ഞപ്പോഴേ ഇവരിങ്ങനെ വന്ന് വെളിപ്പെടുത്തുക, നമ്മൾ മീഡിയയിലൊക്കെ വന്നിട്ട് പറയാം എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശരിയാ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരാ ചെയ്തതെന്ന് പറയാത്തതിന് മാത്രമേ ഉള്ളൂ നമുക്ക് എതിർപ്പ്. ഞാനെപ്പോഴും അന്നും വീഡിയോ ഇടും ഭാരതയ്ക്ക് തന്നെ, ഇവരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്നെ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു. ഇവരെന്തുകൊണ്ട് ആളെ പറയുന്നില്ല, ഇതുവരെ ആർക്കില്ല അറിയോ അത്? ഇല്ല, അതേ ഉള്ളൊരു കുഴപ്പം, ആളെ എങ്ങനെ കാണിക്കുക, ആളെ പറയുക, എന്നാ പ്രശ്നം എന്തോ? നീ അങ്ങനെ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങുമെന്ന് ചോദിക്കും, ഇങ്ങനെ ചോദിച്ചു, ഇവൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പകുതി എണ്ണോ ഇനിയാണെന്ന് വലിയും. അത് ചെയ്യത്തില്ല ഒരു പെണ്ണും, അല്ലെങ്കിൽ പോലീസിലോ വനിതാ കമ്മീഷനിലോ ഒക്കെ പരാതി കൊടുത്ത് ഇവരെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം. പിന്നെ പിന്നെ ഇവർ സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കും. പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് പേർക്ക് നിവർത്തികളുണ്ട്, അപ്പൊ അങ്ങനെയുള്ളവർ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യും, അവരെ മോദലെടുക്കും. നമുക്കൊക്കെ ചിലപ്പം പൈസ ഉണ്ടല്ലേ, ചിലപ്പം പവർ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ എന്താ പറയുക, ദൈവവിശ്വാസി, സമൂഹത്തിൽ മാന്യൻ, കുടുംബജീവിതമൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നടത്തുന്ന കൂടുതലൊക്കെ ഇതൊക്കെ കാണിച്ച് നടക്കുന്നത്. അതാ രസം. അല്ലാതെ ഇച്ചിരി കൊള്ളരാത്തവനാണ് അല്ലെങ്കിൽ ഇവൻ ഇച്ചിരി അലമ്പനാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് തോന്നിക്കുന്ന ആൾക്കാരൊന്നും അല്ലെന്നേ, ഇവരൊക്കെ ഭയങ്കര മാന്യന്മാരാ, കൂടുതലും ഇവർ മാന്യന്മാരാണ്. ഈ മാന്യന്മാരെ സൂക്ഷിക്കേണ്ട ശരിക്കും, അല്ലാതെ തീർത്തി കിടക്കുന്ന അലമ്പനൊന്നും ഇങ്ങനെ ചെയ്യത്തുന്നില്ല. അലമ്പന്മാരധികം പേര് ഇത്ര മണിക്കൊന്നും നിൽക്കത്തില്ല, അവർക്ക് അല്ലാതെ ശരിയാക്കാൻ അറിയാമെന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഒരു താല്പര്യം ഇല്ലാത്തൊരു പെണ്ണിനെ പിടിച്ചിട്ട് കൂടെ കൊണ്ടിരുത്തിയിട്ടോ കിടത്തിയിട്ടോ വല്ല കാര്യമുണ്ടോ? ഇവരെന്ത്, ഈ മനുഷ്യൻ്റെ ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ഈ എന്താ പറയണ്ടേ കൺസെപ്റ്റ് തെറ്റാ പല കാര്യത്തിലും, മനസ്സിലായി? ഇപ്പൊ സെക്ഷുവലായിട്ടുള്ള ഒരു താല്പര്യം, ഇത് സെക്സിനോടാണ് താല്പര്യമെങ്കിൽ ഒരു പെണ്ണിനെ അത് തോന്നാത്തടത്തോളം കാലം ചുമ്മാ കൊണ്ട് പിടിച്ച് കെട്ടി ഒരു എന്താ പറയണ്ടേ, അതിന് വേണ്ട ഡോളിനെ മേടിക്കുന്ന അല്ലേ, സെക്സ് ടോയ്സ് എന്നൊക്കെ പറഞ്ഞ് ഡോൾസ് കിട്ടും, അതെണ്ണം മേടിച്ചാൽ മതി ഇവനൊക്കെ ഇവൻ്റെയൊക്കെ അസുഖം. അല്ല, അവരവിടെ താല്പര്യം ഇല്ലാതെ ഒരു പെൺകുട്ടിനോട് എങ്ങനെയാണ് എന്തോ അതിനകത്ത് ഇത് ഇതിനൊക്കെ എന്ത് പറയുന്നത്? അതിനെ പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് രോഗികളാണ്, മാനസിക രോഗമാണ് ഇവർക്ക്. അല്ലാതെ ഒരിക്കലും ശരിയാകത്തില്ല, അവർക്ക് അങ്ങനെ ഒരു താല്പര്യം, ഇതെന്തൊരു വാശി പോലെ. അല്ല, അതൊന്നും ഒരു സെക്സൊന്നും അല്ല, സെക്സ് എന്ന് പറയുന്നത് എന്തോ നമുക്ക് അറിയാത്ത കൂടെ കാശുണ്ടെന്ന്, എന്നിട്ട് അവർ കുറച്ച് ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നത് ഈ ഏരിയയിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ അവിടെ എത്തിയേക്കുന്നത്. പൈസ ഉള്ള ഇത്തിരി കാമപ്രാന്തന്മാർ അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാന്തന്റെ വിചാരം, ആ പ്രാന്തൻ അതേ പറ്റത്തുള്ളൂ, ഈ തടിക്കുള്ളില്ലാത്തവരാണ് ഇവൻ എന്നുള്ളത് അവന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ പോകുന്നവരുടെ അവസ്ഥയും മനസ്സിലായില്ല, ഇവർക്ക് ഇതിങ്ങനെ അതേ അവർ നോക്കുന്നുള്ളൂ, സത്യത്തിൽ ഇവർ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഒരു തരം പാട്ട് പൊട്ടത്തരും നല്ല ഒന്നും അങ്ങനെ വീട്ടിൽ തരും, മറ്റേ കഴിവില്ലാത്തവരായിരിക്കും അല്ലേ, ആരെയുണ്ട് ഇവനൊക്കെ ആകെ ഇതേ വഴി ഉള്ളായിരിക്കും എന്ന് അവസാനം അങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഒരു നിവൃത്തി ഇല്ലാതായപ്പോ അങ്ങനെ എന്തോ ആണോ ഈ ചോദ്യമൊക്കെ വരുന്നത്, അങ്ങനെയുള്ളവരെ ഇതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തവർക്ക് എന്തോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഒന്ന് ആലോചിച്ച് ചോദിക്കും, ഒരിക്കലുമില്ല. നമുക്കല്ലാതെ വേണം ഇത് നടന്ന് കിട്ടാൻ തന്നെ ഞാനിപ്പോഴും പറയത്തുള്ളൂ, അല്ലാതെ ഈ രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ട് ആ കാലം കഴിഞ്ഞ് വരിക. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത്തിരി പെണ്ണുങ്ങളും ഇല്ല, ഇതുപോലത്തെ ട്രെൻഡുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, ഇനി ഒരു റേഷൻ പിള്ളേരൊക്കെ അത്യാവശ്യം ഭേദമാണ് എന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. ഈ ഭൂതിയാവുമാരിലും വലിയ പ്രാന്തണ കാണിക്കുന്നറിയില്ലോ എന്താണെങ്കിലും കൊള്ളാം. ഈ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ, ഏതൊരു സ്ഥാപനത്തിനെ വെച്ച് നോക്കിയാലും. ഇവിടെ ഇപ്പം ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ അല്ല അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ 1000 പെൺകുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ 1000 പെൺകുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, അവർ പോയ വഴിയിൽ ഇതേപോലെ ഒരു സാധനത്തിനെ കണ്ടില്ലേ, അവൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ അവന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യും, അവരോട് അടുക്കാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അടുക്കരുത്. ഇനി ഇവനെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ അറിയിക്കുന്നത് നല്ലതായിരിക്കും, ഇവനിങ്ങനെ കുഴപ്പമുള്ള ആളാണ്, അല്ലാതെ നമ്മളെപ്പോഴുള്ളവർ പോകണ്ട, ഇവന് ആവശ്യം ഇങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ അവൻ ഭയങ്കര എന്താ കുടുംബത്തോടെ ജീവിക്കുന്നവനും മാന്യനുമാണ്, പക്ഷേ അയാൾക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വലിയ പ്രശ്നമായിട്ട് അത് കാണുന്നില്ല, എന്നാൽ പോലും ഇങ്ങനൊരു ചെറിയ കാര്യമുണ്ട്. അപ്പോൾ അയാളുടെ ആവശ്യം ഇന്ന ആളുകളാണ്, അയാളത് പറയാത്തതുകൊണ്ടാണ് വേറൊരു പ്രശ്നം, അറിയാത്തവരൊക്കെ തന്നെ അവിടുത്തെ ആൾ. സോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കൃത്യമായ ആളുകൾ മാത്രമല്ലേ സമീപിക്കത്തുള്ളൂ, അയാൾ അങ്ങനെ വേണ്ട ബോർഡ് വെക്കാൻ, ഓക്കെ നിങ്ങൾക്ക് ഞാൻ ജോലി തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സിനിമയിൽ അവസരം തരാം, പക്ഷേ എനിക്ക് നിങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യണം, പൂശണമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തരത്തുള്ളൂ, ഒന്ന് പൂജയാ പോരാ, ഇനി അങ്ങോട്ട് കുറച്ച് ആളെ പൂജാനുള്ള അവസരം ഉണ്ടാക്കി തരുവാണ്, നിനക്ക് സിനിമ റോൾ തരാം എന്ന് വ്യക്തമായി പറയുന്ന അതിനെങ്കിലും ഉറപ്പുള്ള ഒരുത്തരം ഉണ്ടാകുന്നെങ്കിൽ ആ വഴിക്ക് ഇഷ്ടംപോലെ പേര് ഇതേക്കെ കൂടുതൽ ആൾക്കാരവിടെ വന്നേനെ അല്ലേ. പക്ഷേ ഇതല്ലല്ലോ, തെറ്റിദ്ധരിച്ചാണ് ആൾക്കാർ തെറ്റിപ്പോവാ, ഇവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ഒരിക്കലും അവിടെ പോകത്തില്ല, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ആരും പോകത്തില്ല, അത് അത്ര പേര് ദോഷം കുറഞ്ഞിരിക്കും. ആർക്കാ ഈ പ്രാന്തനെ, ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ ഭയങ്കര മാന്യനായിട്ട് നിൽക്കുക, സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യൻ, കുടുംബത്തിൻ്റെ മുന്നിൽ മാന്യൻ, അങ്ങനെ.